പ്രേക്ഷകരെ, രാമായണ പാരായണത്തിൻ്റെ 20-ാം ദിവസം അങ്കദാദികളുടെ നേതൃത്വത്തിൽ ദക്ഷിണ ദിക്കിലേക്ക് പോയ കവിവരന്മാർ ഒരു ഗുഹയിൽ എത്തപ്പെടുകയും അവിടെ സ്വയംപ്രഭയെ ദർശിക്കുകയും ചെയ്യുന്നു. സ്വയംപ്രഭ ശ്രീരാമ ദർശനത്തിനായി എത്തുകയും ശ്രീരാമസ്തുതികൾ സ്തുതിച്ച് മോക്ഷപ്രാപ്തി പ്രാപിക്കുകയും ചെയ്യുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ പക്വമൂല ജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാതിയെ ചൊല്ലിത്തരുവാൻ ഞാൻ എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനീ മാരുതിയോടും പറഞ്ഞു തുടങ്ങിനാൾ വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ ബുദ്ധേന്ദു ശേഖരൻ തന്നെയതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ ദിവ്യ സംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹ പുരാ തൽസഖേ ഞാനിഹ നാമ്നാ സ്വയം പ്രഭാ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രീ സദാ വിഷ്ണുതൽപരാ ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ ആവാസമുപേക്ഷിച്ചു യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാക്കിയ ലക്ഷ്മീശനെ കണ്ടു പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുർ സ്തുത്വാ ബഹുർവിതം ദാസീ തവാഹം രഘുപദേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ കാൺമതിന്നായിക്കൊണ്ടു വന്നേനിവിടെ ഞാൻ സാമ്യമില്ലാതെ ജഗൽപരേ ശ്രീപദേ ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ ത്വദ്രൂപസന്ദർശനാർത്ഥം തപോബലം അദ്യൈവ നൂനം ഫലിതം രഘൂപതേ അദ്യനായൊരു ഭവന്തം നമസ്യാമി വേദ്യനെല്ലാരാലുമേ ഭവാൻ നിർണയം അന്തർബഹർസ്ഥിതം സർവഭൂതേഷ്വേ സന്തമലക്ഷ്യമാദ്യന്ത ഹീനം പരം മായാ യവനികാഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷ വിഗ്രഹൻ
അജ്ഞാനികളാലറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശ മുഖ്യാമരൗഹ വർദ്ധിക്കയാൽ ഭൂമിയിൽ വന്നവതീർണന നാഥനേ താമസിയായ ഞാൻ എന്തറിയുന്നതും സച്ചിന്മയം തവ തത്വം ജഗത്രയേ കച്ച് പുരുഷനറിയും സുഹൃതിനാം രൂപം തവേദം സദാ ഭാതു മാനസേ താപസാന്തസ്ഥിതം താവത്രയാപകം. നാരായണാദവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മമരണ ഭീതാനാമ ദർശനം സന്മാർഗ ദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടത്രയും ദർപ്പിതരായുള്ള മാനുഷ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായേ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ ദേ നമ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ ദേ നമ. വേദാത്മകം കാമരൂപീണമീശാനമാദി മധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പദം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മത്യ വിടംബനം ദേവതേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലെന്തറിയാവതും ത്വന്മായയാ പീതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലന്മാവാം ഭവാനവസ്ഥാന്തരേ ദേവദിവ്യം മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്തതും നിന്മഹാ മായാവിഡംബനം നിർണയം കൽമശഹീന കരുണാനിധേ വിഭോ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽകദാ പീയൂഷ പാന സിദ്ധിക്കുന്നു ചൊല്ലുന്നിതു ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭൂവി കോസല ഭൂപതി എന്നുടെ ഘോരതപോവല സിദ്ധയേ നിർണയമെന്നു ചിലർ പറയുന്നിതു കൗസല്യയായാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കുന്നിതു ചില സൃഷ്ടാവുതാനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശം ഒടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം പൃഥ്വിയിലൻ ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂപാലനാശത്തിനെന്നിതു ചില ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻ പോടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നും ചൊല്ലുന്നിതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമില്ലമേ യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോ
കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവാൻ കാണാമവനു നിൻ പാദ പങ്കേരുഹം ത്വന്മഹാമായ ഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവൽസ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണം അറിഞ്ഞിടുന്ന എങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവമുഖ്യ കപികുല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്രതം രാമായ രാമഭദ്രായ നമോ നമ രാമചന്ദ്രായ നമോസ്തുതേ നമോ നമ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വേണു മംഗളവാച നമസ്കരിച്ചേടിനാ ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വേണു മംഗളവാച നമസ്കരിച്ചിടിനാൽ മുക്തിപ്രദനായ രാമൻ പ്രസന്നനാൻ ഭക്തയാം യോഗിനിയോടരുളിച്ചേതോ സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തോന്നു മനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാപി വസിക്കിലും തൊൽപാദ ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം തൊൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനരുൾ പോവിലെപ്പോഴും ഉണ്ടാക്കയും വേണം പ്രാകൃതന്മാരാ ജനങ്ങളിൽ സംഗമം ഏകദാ സംഭവിച്ചിടായക മാനസേ രാമരാമേതി ജപിക്കായി വരണമേ രാമപാദേരണിക്കേണമെൻ മാനസം സീതാസുമിത്രാത്മജാൻവിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുടകടകടികസൂത്ര ആരമകരമണിമയ കുണ്ഡല നൂപുര ഹേമാംഗദാദി വിഭൂഷണ ശോഭിതം രൂപം വസിക്കമേ മാനസേ മറ്റനിക്കേതുമേ വേണ്ടാവരം വിപ്പോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചേതോ ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ അത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനന മരണ ദുഃഖങ്ങളും ശ്രുത്വാരഘുത്തമ വാക്യാമൃതം മുദാഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചതവ്യയം നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നമഃ